കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എട്ടാം സീസണിലെ 14 റൗണ്ട് മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിക്ക് എതിരെ ഇറങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു ഇത്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന 74% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടരുന്ന ബെല്ലേക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമൊക്കെ ലൈവായി കാണാനുള്ള ലിങ്കുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ലൈനപ്പിലേക്ക് കൂടിയാണെങ്കിൽ പ്രക്ഷോഭം ഗിൽ, കബ്ര, സിപ്പോയിച്ച്, ലസ്കോവിച്ച്, ധനചന്ദ്ര മേത്തി, ജിക്സൺ സിംഗ്, പൂട്ടിയ, സല്ലദ് സമദ്, ലൂണ, വിൻസി വെരറ്റോ, അൽവാരോ വാസ്കസ് എന്നിവരായിരുന്നു. സാധാരണ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതിൽ നിന്നും രണ്ട് മാറ്റങ്ങളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. നാല് യെല്ലോ കാർഡിന്റെ സസ്പെൻഷനിൽ പോയിട്ടുണ്ടായിരുന്ന ജോർജ് പെരേര ഡിയാസിന് പകരം വിൻസി വെരറ്റോ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സി ഒരു അറ്റാക്കിംഗ് ടീം ആയതുകൊണ്ടും ഡാനിയൽ ചിമാചുഗോ, ഗ്രെഗ് സ്റ്റുവേർട്ട് തുടങ്ങിയ താരങ്ങളൊക്കെ അതിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് അറ്റാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ ഉഗമനോവിച്ച് വളരെ തന്ത്രപൂർവ്വം തന്നെ സിപ്പോയിച്ചിനെയും ലസ്കോവിച്ചിനെയും ഇറക്കുകയായിരുന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ ജംഷഡ്പൂർ എഫ്സി അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പിടിച്ചെടുത്ത് മറുവശത്തേക്ക് അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കളിയുടെ അരമണിക്കൂർ പിന്നിടുമ്പോഴും പറയത്തക്ക രീതിയിലുള്ള മുന്നേറ്റങ്ങളൊന്നും രണ്ട് ടീമുകളും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മിസ് പാസുകളും അനാവശ്യമായ ഷോട്ടുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെതിരെ 45 മിനിറ്റിലായിരുന്നു ജംഷഡ്പൂർ എഫ്സിക്ക് ഗ്രെഗ് സ്റ്റുവേർട്ടിനെ ഫോൾ ചെയ്തതിനെ തുടർന്ന് പെനാൽറ്റി ലഭിക്കുന്നത്. ഈ ഒരു പെനാൽറ്റി ഗ്രെഗ് സ്റ്റുവേർട്ട് അനായാസമായി ഗോൾ വലയിൽ ആക്കുകയായിരുന്നു. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ജംഷഡ്പൂർ എഫ്സി 1-0 എന്ന സ്കോറിന് വിജയിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ 48 മിനിറ്റിൽ വീണ്ടും തന്നെ ജംഷഡ്പൂർ എഫ്സിക്ക് പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. ആ ഒരു പെനാൽറ്റിയും സ്റ്റുവേർട്ട് എടുത്തുകൊണ്ട് തന്നെ അനായാസമായി ഗോൾ കീപ്പറിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ പോസ്റ്റിലേക്ക് ആക്കുകയായിരുന്നു. അനാവശ്യമായി വിളിച്ചിട്ടുള്ള ഒരു പെനാൽറ്റി എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു പെനാൽറ്റി ആയിരുന്നു ഇത് റഫറി വിധിച്ചിട്ടുണ്ടായിരുന്നു. ലെസ്കോവിച്ച് ഫോൾ ചെയ്തു എന്ന പേരിലാണ് പെനാൽറ്റി വിജയത്. എങ്കിൽ പോലും ലെസ്കോവിച്ചിന് യെല്ലോ കാർഡും ലഭിച്ചിട്ടുണ്ട്. റഫറിയെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നും ധാരാളം മിസ്റ്റേക്കുകൾ ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകാതെ തന്നെ ഡാനിയൽ ചിമാചുഗോയിലൂടെ വീണ്ടും തന്നെ 53 മിനിറ്റിൽ ജംഷഡ്പൂർ എഫ്സി ലീഡ് ഉയർത്തുകയായിരുന്നു. ഇതിനെല്ലാം ശേഷം ചെഞ്ചോ, ഹോർമിബാം, പ്രശാന്ത് തുടങ്ങിയ താരങ്ങളൊക്കെ ടീമിലെത്തിച്ചെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു തോൽവിക്ക് കാരണമായിരിക്കുന്നത് ജോർജ് പെരേഡിയാസിന്റെ 4 യെല്ലോ കാർഡ് തന്നെയാണ്. ഇദ്ദേഹം യെല്ലോ കാർഡ് കണ്ട് പുറത്തായതുകൊണ്ട് തന്നെയാണ് ടീമിൽ ഇത്രത്തോളം മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ജംഷഡ്പൂരിനെതിരെ വലിയൊരു തോൽവി തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ എസ് സി ശിവങ്ങളെതിരെ 14 തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വന്നേക്കും. സൈനിങ് ഔട്ട്.